الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله وصفيه من خلقه وخليله بلغ الرساله وادى الامانه ونصح الامه وكشف الله به الغمه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله اوصيكم ونفسي بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون قال الله سبحانه وتعالى في القران المجيد اعوذ بالله من الشيطان الرجيم شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه والله يجتبي إليه من يشاء ويهدي إليه من ينيب صدق الله العظيم പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാനും മുസ്ലിങ്ങളായി തന്നെ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരാൾ മുസ്ലിമാവുന്നത് ഷഹാദത്ത് അഥവാ സത്യവചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് ഒരാൾ മുസ്ലിമാവുന്നത്. അങ്ങനെ ആദർശം സ്വീകരിച്ചു കഴിഞ്ഞ ഒരാളിന് നിർബന്ധമായ ചില അനുഷ്ഠാനങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ആ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്. ആദർശ സ്വീകരണത്തിന് ശേഷം അനുഷ്ഠാന നിർവഹണത്തിലൂടെ ഒരു മുസ്ലിം ഒരു മഹത്തായ ദൗത്യം നിർവഹിക്കുവാനുള്ള യോഗ്യതയാണ് നേടുന്നത്. സത്യത്തിൽ ആ അനുഷ്ഠാനങ്ങളല്ല മുസ്ലിമിന്റെ ദൗത്യം. അഥവാ ആദർശം അംഗീകരിച്ചതിന് ശേഷം ജീവിതാവസാനം വരെ ചില അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ചില ആഘോഷങ്ങൾ ആചരിച്ചുകൊണ്ട് ചില നേർച്ചകളും വഴിപാടുകളുമൊക്കെ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നതിനെ അല്ല ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത്. ഏതാണ്ട് എല്ലാ മതവിശ്വാസികളും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അഥവാ തങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനും തങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും ആ ദൈവപ്രീതി നേടുവാൻ ആവശ്യമായ ചില അനുഷ്ഠാന മുറകളും സാന്ദർഭികമായി സംഭവിക്കുന്ന ചില ആഘോഷങ്ങളും ഒക്കെ ചേർന്നതാണ് ഏതാണ്ട് എല്ലാ മതവിശ്വാസികളുടെയും ജീവിതം. മുസ്ലിമിന്റെ ജീവിതം അങ്ങനെ ആകരുത് എന്നതാണ്
ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും കാഴ്ചപ്പാട്. ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മാതൃകയനുസരിച്ച് ആദർശം സ്വീകരിക്കുന്ന വ്യക്തികൾ ആദർശത്തിന് അനുഗുണമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു എന്നത് അയാളുടെ ജീവിത ദൗത്യത്തിൻ്റെ പൂർണ്ണതയല്ല, ദൗത്യം വേറെയാണ്. ആ ദൗത്യത്തിന് വേണ്ടി മനുഷ്യരെ പ്രാപ്തരാക്കുക, യോഗ്യതയുള്ളവരാക്കുക എന്നതാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും അനുഷ്ഠാനങ്ങൾക്ക് തങ്ങൾ വിശ്വസിക്കുന്ന പടച്ച തമ്പുരാനോടുള്ള അതിശക്തമായ വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും കീഴടങ്ങളുടെയും ഒക്കെ മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ യോഗ്യത നേടുന്നത്. ആ യോഗ്യത എന്താണ് എന്ന് ഖുർആൻ നിരവധി സൂക്തങ്ങളിലൂടെ, അല്ലെങ്കിൽ ആ ദൗത്യം എന്താണ് എന്ന് ഖുർആൻ നിരവധി സൂക്തങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതിലൊന്ന്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളൊരു ഉത്തമ ജനതയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരു ജനതയാണ്. നിങ്ങളൊരു ഉത്തമ ജനതയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിയോഗിതരായിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായി മനസ്സിൽ അങ്കുരിക്കാവുന്ന ചോദ്യമാണ്. അവിടെ തന്നെ അല്ലാഹു പറഞ്ഞു, തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ നന്മയുടെ പ്രചാരണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നിങ്ങൾ തിന്മയെ വിലക്കാൻ, തിന്മയെ നിർമാർജനം ചെയ്യാൻ വേണ്ടി നിലകൊള്ളണം. അഥവാ നിങ്ങൾ മഅറൂഫിന്റെ പ്രചാരകരാവണം, മുൻകരന്റെ അന്തകരാവണം. ഈ ദൗത്യമാണ് മുസ്ലിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടത്. ഈ ദൗത്യമാണ് സത്യത്തിൽ മുസ്ലിമിനെ ഇതര മതവിശ്വാസികളിൽ നിന്ന് വ്യതിരിക്തരാക്കുന്നത്, വ്യത്യസ്തരാക്കുന്നത്. അങ്ങനെ ഒരു ദൗത്യ നിർവഹണം എന്ന വ്യത്യസ്തത ഇല്ല എങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് എല്ലാ മതവിശ്വാസികളും, ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായ ഏതാണ്ട് എല്ലാ മതവിശ്വാസികളും അവരുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന മതകീയവും ആത്മീയവുമായ കാര്യങ്ങളിൽ സമാനതകളുണ്ട്. ഏതാണ്ട് ഇതേ ദൗത്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ അനുഷ്ഠാനങ്ങൾ തന്നെയാണ് നിർവഹിച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാ മതവിശ്വാസികളും ജീവിച്ചു പോരുന്നത്. മുസ്ലിമിന്റെ വ്യതിരിക്തത, അവനൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അവൻ എപ്പോഴും നന്മയോടൊപ്പമായിരിക്കുകയും അവൻ നന്മയുടെ പ്രചാരകനായിരിക്കുകയും ചെയ്യണം എന്നതാണ്. ഖുർആൻ നിരവധി സൂക്തങ്ങളിലൂടെയാണ് ഈ ആശയം വിശ്വാസികളെ അറിയിച്ചിട്ടുള്ളത്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമായി നിയോഗിച്ചിരിക്കുന്നു എന്ന്, ലോകത്ത് ഏതെങ്കിലും ജനവിഭാഗങ്ങൾ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ വ്യവഹരിക്കുന്ന ഏതെങ്കിലും രംഗങ്ങളിൽ ഗ്യാപ്പുള്ളത് കൊണ്ട് ഒരു പുതിയ ജനതയെ കൊണ്ടുവന്നതല്ല. കച്ചവടത്തിനോ രാഷ്ട്രഭരണത്തിനോ കൃഷിക്കോ എന്ന് തുടങ്ങി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വ്യവഹരിക്കുന്ന ഏതെങ്കിലും രംഗങ്ങൾ കാലിയായി കിടന്നത് കൊണ്ടൊരു പുതിയ ജനതയെ നിയോഗിച്ചതല്ല. വഖദാലിക ജഅൽനാകും ഉമ്മതം വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങളെ ഒരു മധ്യമ ജനതയായി നാം നിയോഗിച്ചത് നിങ്ങൾ ജനങ്ങൾക്ക് ഈ മഅറൂഫിന്റെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ടിയാണ്, മുൻകറിനെതിരെ നിലകൊള്ളാൻ വേണ്ടിയാണ്. ഇത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച പല സൂക്തങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത വആതൗസ്സകാത വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. നാം അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ ഭൂമിയിൽ വിശ്വാസം സ്വീകരിക്കുവാനും ആ വിശ്വാസത്തിന് അനുരൂപമായി ജീവിക്കുവാനും ഉള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ അവർ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യും. രണ്ടനുഷ്ഠാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ഏറ്റവും മുഖ്യമായ രണ്ടനുഷ്ഠാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത് പറഞ്ഞത്, അമറൂമിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, അവർ മഅറൂഫ് കൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളും, അവർ മുൻകറിന് എതിരെ മുൻകറിനെ തടുക്കാൻ വേണ്ടി നിലകൊള്ളും. അഥവാ അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്, നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നത്.
നമ്മുടെ ദൗത്യ നിർവഹണം സത്യത്തിന്റെ പ്രചാരണവും അധർമ്മത്തിന്റെ വിപാടനവുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ട് തടുക്കണം. ഫഇല്ലം യസ്തത്യ ഫബിലിസാനിഹി വഇല്ലം യസ്തത്യ ഫബിഖൽബിഹി വദാലിക അദ്ഉഫുൽ ഈമാൻ. നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാൻ കഴിയില്ല എങ്കിൽ നാവ് കൊണ്ട് അതിനെ വിലക്കണം, അതിനും സാധ്യമല്ലാത്ത ഇടങ്ങളിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം. വിശ്വാസത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണത് എന്നുകൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ നമുക്ക് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് നന്മയുടെ പ്രചാരണവും തിന്മയുടെ വിപാടനവും സാധ്യമല്ലാതെ വരുന്ന ഇടങ്ങളിൽ ആ നന്മയോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെ നിലനിർത്തുകയും തിന്മയോടുള്ള നമ്മുടെ വിപ്രതിപത്തിയെ നമ്മൾ ശക്തമായി പിന്തുടരുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിലോലമായെങ്കിലും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് നമ്മുടെ ദൗത്യം? അതും വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നന്മയുടെ വിപാടനത്തിലൂടെയും നന്മയുടെ പ്രചാരണത്തിലൂടെയും തിന്മയുടെ വിപാടനത്തിലൂടെയും അള്ളാഹു മാനവ സമൂഹത്തിന് വേണ്ടി അവതരിപ്പിച്ച ഈ സത്യദീനിന്റെ സംസ്ഥാപനം നടക്കണം. ശരഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദി ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ വമൂസ വഈസ അൻ അഖീമുദ്ദീൻ. നിങ്ങൾക്ക് ദീനിൽ നിയമമാക്കിയിരിക്കുന്നു, ശരീഅത്താക്കിയിരിക്കുന്നു, അഥവാ വിശ്വാസികളുടെ ജീവിത നിയമമാണ്. എന്താണെന്ന് വെച്ചാൽ നൂഹ് പ്രവാചകനോട് നാം വസിയ്യത്ത് ചെയ്തിരുന്നത്, ഇപ്പോൾ മുഹമ്മദേ പ്രവാചകൻ മുഹമ്മദേ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത്, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഈസ മൂസ ഇബ്രാഹിം അലൈഹിമുസ്സലാം എന്നീ പ്രവാചകന്മാരോട് നാം വസിയ്യത്ത് ചെയ്തിരുന്നത് എന്തെന്നാൽ, അൻ അഖീമുദ്ദീന, നിങ്ങൾ ദീനിനെ സംസ്ഥാപിക്കണം, ദീനിനെ നിലനിർത്തണം. ഈ ദീനിനെ നിലനിർത്തുക എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിരന്തരമായ നന്മയുടെ പ്രചാരണത്തിലൂടെയും തിന്മയ്ക്കെതിരെയുള്ള നിലപാടിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്ന് നമുക്ക് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി തരാനാണ് പ്രവാചകന്മാരുടെ ചരിത്രം ഇത്രയേറെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്, ഇത്ര വിശദമായി വിവരിക്കുന്നത്. ആ പ്രവാചകന്മാർ ദീനിനെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടി അവരെടുത്ത നിലപാടുകൾ, അവർ ആവിഷ്കരിച്ച കർമ്മമാർഗങ്ങൾ, കർമ്മപദ്ധതികൾ, അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, നീക്കുപോക്കുകൾ, ഇതൊക്കെയും ചരിത്രത്തിൽ അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എങ്ങനെയാണ് ഇഖാമത്തുദ്ദീൻ അഥവാ ദീനിന്റെ സംസ്ഥാപനം സാധ്യമാവുക എന്നാണ്. വലാ തതഫറഖു, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദീനിന്റെ സംസ്ഥാപനം എന്ന വിഷയത്തിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള അഭിപ്രായ അനൈക്യവും ഉണ്ടാവരുത്, അഭിപ്രായ ഭിന്നതയും നിങ്ങൾക്കുണ്ടാവരുത്. അഥവാ മുസ്ലിം അവൻ ഏത് സംഘടനയിൽപ്പെട്ടാലും ഏത് പ്രദേശത്ത് ഏത് രാജ്യത്ത് ജീവിച്ചാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും അവരുടെ ജീവിത ദൗത്യം ഇഖാമത്തുദ്ദീനാണ് എന്ന വിഷയത്തിൽ അവർക്ക് ഒരു ആശങ്കയ്ക്കും ഇടയുണ്ടാകരുത് എന്നാണ്. അതിലൊരു സംശയം ഉണ്ടാകേണ്ടതില്ല എന്നതുപോലെ തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായ അനൈക്യമുണ്ടാവരുത്, അഭിപ്രായ ഭിന്നതാകരുത് എന്ന് പറഞ്ഞു. ഇവിടെ സവിശേഷം ചേർത്ത് വായിക്കേണ്ട ഒരു ആശയമാണ് പിന്നീട് പറഞ്ഞത്, ഖബുറ അലൽ മുശ്രിക്കീന മാ തദ്ഊഹും ഇലൈഹി, ഖബുറ അലൽ മുശ്രിക്കീന മാ തദ്ഊഹും ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്കാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത് അത് മുശ്രിക്കുകൾക്ക് മഹാഭാരമാണ്, അത് മുശ്രിക്കുകളുടെ മനസ്സുകളെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ പ്രകോപിപ്പിക്കും. അല്ലാതെ വളരെ ലളിതമായ വളരെ സരളമായ രീതിയിൽ നിർവഹിക്കാവുന്നതല്ല അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ഇഖാമത്തുദ്ദീനും ഖബുറ അലൽ മുശ്രിക്കീന മാ തദ്ഊഹും ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്കാണോ ജനങ്ങളെ ക്ഷണിക്കുന്നത് അത് മുശ്രിക്കുകൾക്ക് വല്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന, വല്ലാതെ ശത്രുതയുണ്ടാക്കുന്ന, അവർക്ക് വല്ലാതെ രോഷമുണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. അതറിഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ അതിനെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾക്ക് ദീനിൽ നിയമമാണ് ഇഖാമത്തുദ്ദീൻ അഥവാ ദീനിന്റെ സംസ്ഥാപനം. ഖബുറ അലൽ മുശ്രിക്കീന മാ തദ്ഊഹും ഇലൈഹി വല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഉ വയഹ്ദി ഇലൈഹി മൻ യുനീബ്, അള്ളാഹു അവന് ഇച്ഛിക്കുന്നവരെ അവൻ നിശ്ചയിക്കുന്നവരെ തീരുമാനിക്കുന്നവരെ സത്യമാർഗത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു, അവർക്ക് സത്യമാർഗം കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ആരാണ് മുസ്ലിം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആശാരിയുടെ മകനായി ജനിച്ചത് കൊണ്ട് ആശാരിയാവുന്നത് പോലെ, എ ഗ്രൂപ്പുകാരന്റെ മകനായി ജനിച്ചത് കൊണ്ട് എ ഗ്രൂപ്പുകാരനാകുന്നത് പോലെ, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നത് കൊണ്ട് ഒരാൾക്കും മുസ്ലിം ആവുക സാധ്യമല്ല. മറിച്ച് ഈ ആദർശം അംഗീകരിച്ചുകൊണ്ട് ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ആ ആദർശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ആ ആദർശത്തിന് വിരുദ്ധമായ എല്ലാത്തിനും എതിരെ നിലകൊള്ളുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ഒരാൾ ശരിയായി തന്റെ ഇസ്ലാമിക ദൗത്യം നിർവഹിക്കുന്ന ആളായി തീരുക. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇഖാമത്തുൽ ഹഖാണ്, അഥവാ സത്യത്തിന്റെ സംസ്ഥാപനമാണ്. അത് ഇഖാമത്തുൽ അദ്ലാണ്, നീതിയുടെ സംസ്ഥാപനമാണ്. ഇഖാമത്തുൽ മുസാവാത്താണ്, അത് സമത്വത്തിന്റെ സംസ്ഥാപനമാണ്. ഇഖാമത്തുൽ സലാമാണ്, അഥവാ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സംസ്ഥാപനമാണ്. അതാണ് വിശ്വാസികൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം. അതുകൊണ്ട് സ്വാഭാവികമായും ഹഖിന് എതിരെ നിലകൊള്ളുന്ന ആളുകൾക്ക് അരോചകമാവാം. അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അനീതി നടപ്പിലാക്കുന്ന, അക്രമം നടപ്പിലാക്കുന്ന ആളുകൾക്ക് അത് എതിരായി അനുഭവപ്പെടാം. മനുഷ്യ സമൂഹത്തിൽ വിഭാഗീയതകൾ സൃഷ്ടിച്ച് മനുഷ്യർക്കിടയിൽ വിദ്വേഷം ജനിപ്പിച്ച് അതിലൂടെ നിലകൊള്ളുവാനും അതിലൂടെ മുതലെടുക്കുവാനും ശ്രമിക്കുന്ന ആളുകൾക്ക് അത് അരോചകമായി തോന്നാം. പക്ഷേ ഗത്യന്തരമില്ല, നിവൃത്തിയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അയാൾക്ക് ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മാത്രമേ തന്റെ ജീവിത ദൗത്യം പൂർണ്ണമാക്കാൻ കഴിയൂ എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നതിന്റെ സാരം. ഇസ്ലാം ലോകത്ത് വന്നിട്ട് മുസ്ലിങ്ങൾ ലോകത്തെ തന്നെ ക്രമപ്പെടുത്തി എന്ന ചരിത്രം നമുക്കറിയാം. അക്രമവും അനീതിയും കൊള്ളരുതായ്മകളും നിലനിന്ന സമൂഹത്തെ അക്രമരഹിതമായ സമൂഹമാക്കി പരിവർത്തിപ്പിച്ചെടുത്തത് അവർ ആദർശം സ്വീകരിച്ചതിന് ശേഷം ആരാധനാലയങ്ങളിൽ ചടഞ്ഞുകൂടിയിരുന്നു കൊണ്ടല്ല. അവർ തസ്ബീഹ് മാലകൾ ഉരുട്ടി തസ്ബീഹ് മാലകൾ കൊണ്ട് തസ്ബീഹുകൾ ചൊല്ലി തീർത്തത് കൊണ്ടല്ല. അവർ വെറും മാസപ്പിറവി പ്രഖ്യാപനത്തിലും മഹല്ല് ഭരണത്തിലും തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത് കൊണ്ടല്ല. മറിച്ച് അവർ സമൂഹത്തിൽ അമ്രുബിൽ മാറൂഫ്, അഥവാ നന്മയുടെ പ്രചാരണവും തിന്മയുടെ വിവാദനവും നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോകത്ത് നീതിയുടെ രാജ്യം സ്ഥാപിച്ചത്, സമാധാനത്തിന്റെയും സന്തുഷ്ടിയുടെയും രാജ്യം സ്ഥാപിച്ചെടുത്തത്. അങ്ങനെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യന്റെ സമഭാവനയെ അനുഭവവേദ്യമാക്കി അപ്തവാക്യങ്ങളായി ഏടുകളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം സമത്വത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാക്കി, സമഭാവനയുടെ ഉദാഹരണങ്ങളാക്കി ജനസമൂഹത്തെ മാറ്റിയെടുത്തു തന്നെ പോലെ അവരെ സ്നേഹിക്കുവാൻ. പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും തന്നേക്കാൾ അവരിന് പ്രാമുഖ്യം നൽകുവാൻ കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യനെ പരിവർത്തിപ്പിച്ചെടുത്ത ഇസ്ലാം ആ ആളുകൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ, ആ മുസ്ലിങ്ങൾ സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് ആരാധനാലയങ്ങളിൽ നിലനിന്നുകൊണ്ടല്ല, വെറും മദ്രസകളും അതുപോലെ തന്നെ സംഘടനകളും നടത്തിക്കൊണ്ടു പോയിക്കൊണ്ടല്ല. എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറയുന്നത് അദ്ദഅവത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. ആ ദൗത്യം നിർവഹിക്കുവാൻ മുസ്ലിം സമൂഹം വൈമനസ്യം കാണിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അതിൽ വീഴ്ച വരുത്തിയപ്പോഴാണ് ഇസ്ലാം വികലമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായതും, മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ വികലമാക്കി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഉദാഹരണങ്ങളും സംഭവങ്ങളും അവർക്ക് വീണുകിട്ടിയതും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ തങ്ങളുടെ ദൗത്യം പൂർണ്ണതയിൽ നിർവഹിക്കണം. ഇത് ഈ അളവിൽ സമൂഹത്തിന് ബോധ്യമാക്കി കൊടുക്കുന്ന വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാരിൽ അലംഭാവമുണ്ടായിട്ടുണ്ട്, നമ്മുടെ സംഘടനാ നേതൃത്വത്തിൽ അലംഭാവമുണ്ടായിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിക്കേണ്ടവരാണ് എന്ന ബോധ്യം സമൂഹത്തിന് പകർന്ന് കൊടുക്കുന്ന വിഷയത്തിൽ അലംഭാവം വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം ഈ വിഷയത്തെ നമ്മൾ സമീപിക്കാനെന്ന് നമ്മൾ പറയുന്നത്. അദ്ദഅവത്തു ഇലല്ലാ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ചില സംഘടനകളുടെ മാത്രം ലക്ഷ്യമല്ല, അല്ലെങ്കിൽ ദൗത്യമല്ല. ചില സംഘടനകൾ അത് ചെയ്യുമ്പോൾ മറ്റു ചില ആളുകൾ, ചില പണ്ഡിതന്മാർ അത്തരം സംഘടനകളെ വലിയ ചൂണ്ടയിൽ കോർത്ത് ഇവിടുത്തെ മുസ്ലിം വിരുദ്ധരായ വൻ തിമിംഗലങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ സംഘടനാ പക്ഷപാതിത്വമുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമാണ്. തീവ്രവാദവും ഭീകരവാദവും ഒക്കെ മുസ്ലിം സംഘടനകളുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ മൗനികളായിരിക്കുകയോ, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെ തന്നെ തീവ്രവാദികളാക്കി മറ്റവർക്ക് കൊടുക്കുകയോ ചെയ്യാൻ, മറ്റവരുടെ മുന്നിലേക്ക്, ശത്രുക്കളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയോ ചെയ്യാൻ മുതിരുന്ന വളരെ ഖേദകരമായ സാഹചര്യം കൂടി
ഇപ്പോൾ നമുക്ക് കാണാം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പ്രബോധന പ്രവർത്തനം നടത്തിയ ഒരു സംഘത്തെ പോലീസ് പിടിച്ചു. ആരുണ്ടായി ഇവിടെ പ്രതികരിക്കാൻ? വളരെ ചിന്തനീയമാണ്. ആരുണ്ടായി ഇവിടെ പ്രതികരിക്കാൻ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളുണ്ടായി. ഖമ്മ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അവർ ജയിലിൽ കിടന്നോട്ടെ, അവർ മർദ്ദനമേറ്റോട്ടെ, അവരുടെ പേരിൽ തീവ്രവാദ ആരോപണം നടന്നോട്ടെ, അവരെന്തിനാണ് ഈ അരുതാത്തതിന് നിൽക്കുന്നത് എന്നൊക്കെ കരുതിയിട്ടുണ്ടാവാം മനസ്സിൽ. പക്ഷേ ഒരക്ഷരവും ആരും മിണ്ടിയില്ല. എന്താണ് അവർ നിർവഹിച്ചത്? ഒരു വിദ്രോഹ പ്രവർത്തനം നടത്തിയില്ല, ഒരു വിഭാഗീയ പ്രവർത്തനം നടത്തിയില്ല, ഒരു ഭീകരവാദവും നടത്തിയില്ല. ഈ സമൂഹത്തിൽ നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി അനുവദിച്ചു നൽകുന്ന ഒരു അവകാശത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമാണ് അവർ ചെയ്തത്. അവരെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരും കൂടി ശത്രുക്കൾക്ക് അങ്ങ് എറിഞ്ഞുകൊടുത്തു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? നമ്മൾ മുമ്പും ആ വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അദ്ദഅവത്തു ഇലല്ലാ എന്നത് മുസ്ലിങ്ങളുടെ ദൗത്യമാണ് എന്ന വിഷയം നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നിട്ട് നമ്മൾ അമ്രുംബിൽ മാറൂഫും നഹീനനിൽ മുങ്കറും ഒക്കെ മാറ്റിവെച്ചിരിക്കുന്നു. നന്മയുടെ പ്രചാരണവും തിന്മയുടെ വിവാദനവും നമ്മുടെ ലക്ഷ്യമല്ല. നമുക്ക് നമ്മളുടേതായ താന്താങ്ങളുടെ ഇടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ വലിയ ഒച്ചത്തിൽ വാങ്കുമുഴക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുക്രി കരുതുന്നു, അവനാണ് മുഅദ്ദിൻ കരുതുന്നു, അവനാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നയാളെന്ന്. അതുകൊണ്ട് താന്താങ്ങളുടെ ഇടങ്ങളിൽ ലഭ്യമാവുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, പ്രലോഭനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ അദ്ദഅവത്തു ഇലല്ലാ എന്ന ഒരു മുസ്ലിമിന്റെ ദൗത്യത്തിനോട് അലംഭാവം പുലർത്തി. അംറും ബിൽ മാറൂഫ് നഹീനനിൽ മുങ്കർ എന്ന് പറയുന്ന നമ്മുടെ ദൗത്യത്തിനോട് അലംഭാവം പുലർത്തി. അത് നിർവഹിക്കുന്ന ആളുകളെ നമ്മൾ മറുകക്ഷിക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ സ്ഥാനവും നമ്മുടെ പദവിയും നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഉറപ്പാക്കി കൊണ്ടുപോകുന്നു. വളരെ ദുഃഖകരമാണ് ഈ സാഹചര്യം. പല ആളുകളും അമ്രുംബിൽ മാറൂഫ് നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ആഗമനത്തോടുകൂടി സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയ നന്മകളെ, സമൂഹത്തിൽ നിന്ന് ഉന്മൂലം ചെയ്യപ്പെട്ടു പോയ തിന്മകളെ, കൊള്ളരുതായ്മകളെ, വഷളത്തരങ്ങളെ, പലിശ പോലെ, വ്യഭിചാരം പോലെ, ബഹുദൈവാരാധന പോലെയുള്ള വൻ കുറ്റകൃത്യങ്ങളോട് വളരെ ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളുമായി ചില മുസ്ലിം രാജ്യങ്ങളെങ്കിലും അടുത്ത കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ വരും കാലങ്ങളിൽ മറ്റു രാജ്യങ്ങളും മാതൃകയാക്കാൻ പോകുന്ന നിലപാടുകൾ ഇസ്ലാമിൽ നിന്നുള്ള പിൻവാങ്ങലാണത്. ലിവിംഗ് ടുഗദറിനെ എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കേൾക്കുമ്പോൾ ഒരു അരോചകം ഉണ്ടാവാതിരിക്കാനാണ്. അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചാരം എന്നാണ് പറയുക. അതിന് നിയമപരമായി തടസ്സമില്ല എന്ന് ഒരു രാജ്യം പ്രഖ്യാപിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ള പ്രായപൂർത്തിയായ ആളുകൾക്കൊക്കെ മനസ്സിലാവും. അത്തരം സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം അരുതായ്മകൾക്ക് ഇടം നൽകിക്കൊണ്ട് നമ്മളെ, ഇസ്ലാമിനെ ഇസ്ലാമേതര പ്രത്യയശാസ്ത്രങ്ങളുമായി ഒപ്പം വെക്കുവാൻ ശ്രമിക്കുന്നു ചില ആളുകൾ. ഒരിക്കലും ഇസ്ലാമിനെ ലോകത്ത് ഒരു വ്യവസ്ഥിതിയുടെയും ഒപ്പം വെക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അത്രയേറെ ഉന്നതമായ നിലയിൽ നിൽക്കുന്ന, സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ ലോകത്ത് നിലവിലുള്ള മനുഷ്യനിർമ്മിതമായ ഒരു വ്യവസ്ഥിതിയുടെയും ഒപ്പം ചേർത്ത് വെച്ചുകൊണ്ട്, തുല്യതപ്പെടുത്തിക്കൊണ്ട്, സമാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരുടെയെങ്കിലും പ്രീതി നേടാമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. മുസ്ലിങ്ങൾ അത് അനുവദിക്കില്ല. ആദർശം അംഗീകരിക്കുകയും ഇസ്ലാമിക ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിനും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത്, അതിന് സമാനമായ ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തും മറ്റു പലയിടങ്ങളിലും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് മറ്റുള്ളവരുടെ പ്രീതി വേണം, നമുക്ക് മറ്റുള്ളവരുടെ അനുഗ്രഹാശിസ്സുകൾ വേണം, അവരുടെ ഔദാര്യം വേണം, അവർ നൽകുന്ന ആനുകൂല്യങ്ങൾ വേണം. അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ എല്ലാം അവരുടെ മുന്നിൽ അഴിച്ചിടണമെന്ന് വരുന്ന സാഹചര്യം വളരെ പരിതാപകരമാണ്, ദുഃഖകരമാണ് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയുവാനുള്ളത്. ഇസ്ലാമിൽ നിന്നുള്ള പിന്മാറ്റമാണത്. ഏതെല്ലാം തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണോ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിലകൊണ്ടത്, ആ തിന്മകളുടെ തിരിച്ചുവരവിന് നമ്മൾ തന്നെ നിയമപരമായി സാധുത നൽകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാകൃതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാകൃതം എന്ന് നമ്മൾ പറയുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സാധാരണ അറബി,
റുസ്തം എന്ന ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിബഈ ഇബ്നു ആമിർ എന്ന് പറയുന്ന വെറും സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹം റുസ്തം എന്ന ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹു ഇബ്താഹ്സ്നാ ലിനുഖ്രിജ മൻ ഷാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദാ. അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടിയല്ല, ജക്കാത്ത് കൊടുക്കാൻ വേണ്ടിയല്ല, നോമ്പ് വെക്കാൻ വേണ്ടിയല്ല, അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ആമുഖ പ്രഭാഷണമാണ്. അല്ലാഹു ഇബ്താഹ്സ്നാ ലിനുഖ്രിജ മൻ ഷാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദാ. മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ സഖാൽ ദൈവത്തിന്റെ മാത്രം, അള്ളാഹുവിന്റെ, പടച്ചതമ്പുരാന്റെ, സൃഷ്ടാവിന്റെ മാത്രം അടിമത്വത്തിലേക്ക് വിമോചിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ്. വമിൻ ജൂദിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, സമൂഹത്തിൽ നടമാറുന്ന അനീതികളിൽ നിന്ന് ഇസ്ലാം വിഭാവന ചെയ്യുന്ന സുന്ദരമായ നീതിയുടെ ലോകത്തേക്ക് നയിക്കുവാൻ, ജനങ്ങളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. വമിൻ ലൈഖി ദുനിയാ ഇലാ സഅത്തിൽ ആഖിറാ, ദുനിയവിയായ ജീവിതം എന്ന് പറയുന്ന വളരെ പരിമിതമായ ഒരു ജീവിത കാഴ്ചപ്പാടിൽ നിന്ന് ശാശ്വതമായ പരലോക ജീവിതത്തിലേക്ക് കടന്നു നിൽക്കുന്ന പ്രവിശാലമായ കാഴ്ചപ്പാടുള്ളവരാക്കി മനുഷ്യരെ മാറ്റാൻ ഞങ്ങളെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. റളിയല്ലാഹു അൻഹു, അല്ലാഹു അദ്ദേഹത്തിൽ സംപ്രീതനാവട്ടെ. ഇതിപ്പോഴും നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് മനസ്സിലാകാതെ പോകുന്നു എന്ന് പറയുന്നതാണ് ദുഃഖകരം. അവരിപ്പോഴും ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്ന്, ലക്ഷ്യം നിർവഹിക്കുന്നവരെ തിമിംഗലങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരെ കുറിച്ച് പറയുന്നു, ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, അവരുടെ ലക്ഷ്യം അതാണ്, അതുകൊണ്ട് അവരാണ് അപകടകാരികൾ എന്ന് പറയാൻ വേണ്ടി പല ആളുകളും ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അന്നുള്ള ആളുകൾക്ക് മനസ്സിലായ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ദൈന്യതയിലേക്കാണ് നമ്മുടെ ഈ പിൻവാങ്ങൽ നമ്മളെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുസ്ലിം സഹോദരങ്ങളെ, ഇസ്ലാമികമായ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും കർമ്മോത്സുകമാണ്, പലപ്പോഴും അത് കലാപപരമാണ്, പലപ്പോഴും അത് സമരോത്സുകമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനായിരിക്കണം എല്ലാ വിശ്വാസിയും എല്ലായ്പ്പോഴും ആഗ്രഹിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ശരിയാംവണ്ണം പ്രതിനിധാനം ചെയ്തുകൊണ്ട് ജീവിക്കാനും ദീനിന്റെ പ്രചാരകരായി നിലകൊള്ളുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ആവർത്തിച്ച് എന്നെ നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, നിന്റെ കാരുണ്യത്താൽ എപ്പോഴും ഞങ്ങളെ നീ കാത്തുകൊള്ളുന്ന തമ്പുരാനെ, പടച്ചതമ്പുരാനെ, ദീനിൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് കർമ്മനിരതരാവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ സത്യത്തെ സത്യമാക്കി മനസ്സിലാക്കി പിന്തുടരുവാനും അസത്യത്തെയും അധർമ്മത്തെയും അസത്യമായും അധർമ്മമായും മനസ്സിലാക്കി അത് വർജിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളോട് കൊടുക്കണേ നാഥ, ഞങ്ങളിൽ പലരും രോഗികളാണ് തമ്പുരാനെ, ഞങ്ങളുടെ രോഗം നീ ശിഫാ ചെയ്ത് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ നീ നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാത്തിലും നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ തൊഴിലിൽ, ഞങ്ങളുടെ ഉദ്യോഗത്തിൽ, എല്ലാത്തിലും ഞങ്ങൾക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ارض عن الخلفاء الراشدين ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجرنا من النار اللهم لا تشوي خلقنا بالنار ربنا اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم